ഒരു ജെയിംസ് ബോണ്ടിനെ പോലെ ഉണ്ടയില്ലാ തോക്കും കൊണ്ട് പിണറായി വിജയനും മന്ത്രിമാർക്കും ചുറ്റും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മണത്ത് നടക്കാൻ തുടങ്ങിയിട്ട് വർഷം ഒന്ന് കഴിയുന്നു. ലക്ഷ്യമൊന്നേയുള്ളൂ ഈ RSSന്റെ സർവകലാശാല സർസംഘ പ്രചാരകന്. എങ്ങനെയെങ്കിലും ഇടത് സർക്കാരിനെ ഒന്ന് താഴെ ഇറക്കണം. ഇനി വെറും മാസങ്ങൾ മാത്രമാണ് ഗവർണറിൻ്റെ കാലാവധി അവസാനിക്കാൻ. ആ ദിവസവും ഇങ്ങനെ അടുത്ത് വരുന്തോറും ഗവർണറുടെ നെഞ്ചിൽ ആധിയാണ്. കേന്ദ്രത്തിൽ നിന്നും ഏൽപ്പിച്ച ദൗത്യം മാത്രം ഒന്നും നടന്നിട്ടില്ല. പിണറായി വിജയനെ കസറിൽ നിന്നും ഒന്നും ഇറക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ ഇനി പരമാവധി അപമാനിച്ചു വിടാൻ വഴി എന്താണെന്നാണ് മൂപ്പരുടെ ചിന്തയും ഗവേഷണങ്ങളും. ഇനി നമുക്ക് നോക്കാം Article 176. നിയമസഭയിലേക്കുള്ള ഓരോ പൊതുതിരഞ്ഞെടുപ്പ് ശേഷമുള്ള ആദ്യ സെഷനും ഓരോ വർഷത്തിൻ്റെയും ആദ്യ സമ്മേളന തുടക്കത്തിലും ഗവർണർ നിയമസഭയെ അഭിസംബോധന ചെയ്യണം. എന്നിട്ട് കേരളത്തിലെ ഗവർണർ പാലിച്ചോ? ഇല്ല. നിയമസഭയിൽ വന്നു എന്ന് വരുത്തി ഒരു ഖണ്ഡികയിൽ തന്നെ നയം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. അതുതന്നെ ഭരണഘടനയോടുള്ള അവഹേളനം അല്ലേ? ഏത് ഭരണഘടനാ പരീക്ഷയാണ് കേരള ഗവർണർക്ക് സംസ്ഥാനത്തിനെതിരെ പ്രവർത്തിക്കാൻ ധൈര്യം നൽകുന്നത്? Article 361. രാഷ്ട്രപതിയെ ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറോ തൻ്റെ ഓഫീസിൻ്റെ ചുമതലകളുടെയും വിനിയോഗത്തിനും നിർവഹണത്തിലോ അദ്ദേഹം ചെയ്തതോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായ ഏതെങ്കിലും പ്രവൃത്തിക്ക് ഒരു കോടതിയോടും ഉത്തരവാദിയില്ല. രാഷ്ട്രപതിക്കോ ഗവർണർക്കോ എതിരെ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഏതെങ്കിലും ഒരു കോടതിയിൽ ക്രിമിനൽ നടപടികളൊന്നും പാടില്ല. രാഷ്ട്രപതിയെയോ ഗവർണറെയോ അറസ്റ്റ് ചെയ്യുന്നതിനോ ജയിലിലടയ്ക്കുന്നതിനോ ഉള്ള ഒരു നടപടിയും ഒരു കോടതിയും അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് എടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ ഗവർണർ സംസ്ഥാനത്തെ തെരുവുകളിൽ ഇത്ര കണ്ട് പ്രകോപനങ്ങൾ ഉണ്ടാക്കിയിട്ടും അതിനെതിരെ ഒരു നടപടിയുമായി ഇടത് സർക്കാർ മുന്നോട്ട് പോകാത്തത്. ഇനി Article 163 പറയുന്ന എന്താണ്? ഗവർണറുടെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ ഗവർണറെ സഹായിക്കുന്നതിനും ഉപദേശിക്കുന്നതിനുമായി മുഖ്യമന്ത്രി നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ ഉണ്ട്. ഗവർണർ തൻ്റെ വിവേചന അധികാരത്തിൽ ഉൾപ്പെടുന്ന വിഷയത്തിൽ അത് ഭരണഘടനാപരമോ അതനുസരിച്ചുള്ള വിഷയമാണോ അല്ലേ എന്നതിൽ ഗവർണർ തീരുമാനം അന്തിമമായിരിക്കും. ഗവർണർ തൻ്റെ വിവേചനാധികാരത്തിൽ ചെയ്യുന്നു എന്ന ഒറ്റ കാരണത്താൽ അദ്ദേഹത്തെ ആ വിഷയത്തിൽ ചോദ്യം ചെയ്യാനും പാടില്ല. ഭരണഘടനയുടെ ഇങ്ങനെയുള്ള പരീക്ഷകൾ ഇപ്പോഴും ഈ രാജ്യത്ത് നിലനിൽക്കുന്നതുകൊണ്ടാണ് ഗവർണർ ചെയ്യുന്ന പ്രവൃത്തികൾക്കെതിരെയൊക്കെ പ്രതികരിക്കാനും നിയമപരമായി ചോദ്യം ചെയ്യാനും ഇതുവരെ ഇടതുപക്ഷ സർക്കാർ മുതിരാത്തത്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച ഗവർണറുടെ നീക്കം ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. തികച്ചും അപഹാസ്യമാണത്. CBI അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തു കഴിഞ്ഞതാണ്. അതിലുണ്ടായ ഒരു കാലതാമസം പരിഹരിച്ച് പ്രശ്നപരിഹാരവും ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ തലപ്പത്തുള്ളവരാണ്. അവരാണ് ഈ കേസ് പഠിച്ച് തീരുമാനിക്കേണ്ടത് സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ CBI അന്വേഷിക്കണോ എങ്കിൽ എത്തരത്തിലെന്ന്. അപ്പോൾ ഗവർണർ തൻ്റെ ഈ പദവി ഉപയോഗിച്ച് അന്വേഷിക്കേണ്ടത് CBIയോടാണ്. അത് കേന്ദ്ര ഏജൻസിയാണ്. അക്കാര്യത്തിൽ ഗവർണർക്ക് മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല. എന്നിരിക്കെ സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ ഗവർണർ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത് വെറും രാഷ്ട്രീയമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് BJPക്ക് 20 മണ്ഡലങ്ങളിലും പറഞ്ഞു നടക്കുന്ന ഒരു വിഷയം. അതുമാത്രമാണ് ഗവർണർ തൻ്റെ ഈ തട്ടിക്കൂട്ട കമ്മീഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നതും. ഗവർണർ നിയോഗിച്ച അന്വേഷണ കമ്മീഷന് സ്റ്റാറ്റ്യൂട്ടറി അധികാരങ്ങളൊന്നും ഉണ്ടാകില്ല. പൂക്കോട് സർവകലാശാല മാത്രമാകും കമ്മീഷൻ്റെ അന്വേഷണ പരിധിയിൽ. സർക്കാരിന് ശുപാർശകൾ നൽകി ഒരു കാര്യവും നടപ്പാക്കാനുള്ള അധികാരവും ഈ കമ്മീഷനില്ല. ചുരുക്കത്തിൽ ഗവർണറുടെ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ഒരു ഉപകരണമായി കമ്മീഷൻ മാറും. മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് CBI അന്വേഷണം സാധ്യമാക്കിയ സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തെ അതിൻ്റെ പേരിൽ അവഹേളിക്കുകയാണ് ഇപ്പോൾ ഗവർണർ. സിദ്ധാർത്ഥിൻ്റെ മരണത്തിലെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താൻ CBI അന്വേഷണത്തിന് സാധിക്കുമെന്നത് നല്ല കാര്യം തന്നെയാണ്. യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടാൻ പാടില്ല ഒരു കാരണവശാലും. എന്നുമാത്രമല്ല അവരെ എല്ലാം പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അറിയേണ്ടത് സിദ്ധാർത്ഥിൻ്റെ ആ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളും പ്രതികളുടെ ഉദ്ദേശം എന്തെന്നും. അതിനാണ് വെറും സർവകലാശാല ചുറ്റിപ്പറ്റിയുള്ളൊരു സ്വന്തം അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഗവർണർ സ്വയം അപഹാസ്യനാകുന്നത്. ഗവർണറുടെ ഓഫീസിന് അറിയാത്ത കാര്യമൊന്നുമല്ല എന്താണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെന്ന്. സർക്കാർ പ്രഖ്യാപിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ വിശാലമായ അധികാരമുള്ളതാണ്. ഇതങ്ങനെയല്ല. കമ്മീഷൻ ഓഫ് എൻക്വയറി നിയമപ്രകാരം ഗവർണർക്ക് ഏതെങ്കിലും വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെങ്കിൽ മന്ത്രിസഭയോട് ശുപാർശ ചെയ്യണം. മന്ത്രിസഭ അത് അംഗീകരിച്ച് സിറ്റിംഗ് ജഡ്ജിയെയോ ഒരു റിട്ടയർഡ് ജഡ്ജിയോ നിയോഗിച്ച് ടേംസ് ഓഫ് പ്രിഫറൻസ് നിശ്ചയിച്ചാണ് ആ അന്വേഷണം ആരംഭിക്കേണ്ടത്. ആവശ്യമായവരെ സമൻസ് നൽകി വിളിച്ചു വരുത്തി മൊഴിയെടുക്കാനുള്ള സ്റ്റാറ്റ്യൂട്ടറി അധികാരവും ഈ കമ്മീഷനുണ്ടാകും. സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ്. കമ്മീഷൻ നൽകുന്ന ശുപാർശകളിൽ നടപടി റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് തീർച്ചയായും വയ്ക്കുകയും വേണം. ഇങ്ങനെ ഇരിക്കെ തൻ്റെ ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ച് ഗവർണർ നിയോഗിക്കുന്ന അന്വേഷണ സംഘം ജുഡീഷ്യൽ കമ്മീഷനെയല്ല,
വസ്തുത അന്വേഷണത്തിലുള്ള ഒരു പ്രത്യേക സമിതിയെ മാത്രമേ അതിന് പ്രവർത്തിക്കാനാകൂ കണക്കാക്കാനാകൂ. ശുപാർശകൾ സർക്കാരിലേക്ക് കൈമാറണോ നടപടികൾ സ്വീകരിച്ചുവെന്ന് ഉറപ്പുവരുത്താനുള്ള അധികാരങ്ങൾ ഈ കമ്മീഷൻ ഉണ്ടാകില്ല. സർക്കാരിനെയും മന്ത്രിസഭയും അവഗണിച്ച് ഗവർണർ സ്വന്തം നിലയ്ക്ക് ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നത് അപൂർവത എന്ന് മാത്രമല്ല അപഹാസ്യത കൂടിയാണ്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തൻ്റെ ഓഫീസ് നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് ഗവർണർ ഇപ്പോൾ ഒരു അന്വേഷണ കമ്മീഷൻ എന്ന പ്രഹസനവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു.